പൊന്തിഫിക്കൽ ഡെലഗേറ്റിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ച എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളെ കത്തോലിക്ക സഭയിൽ ചേർത്ത് നിർത്താൻ സിഗ്രോ മലബാർ സിനഡിന്റെ അവസാന ശ്രമം. എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളുമായി നിബന്ധനകളോടെ വീണ്ടും ചർച്ച നടത്താൻ സിനഡ് തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള 5 ബിഷപ്പുമാരടക്കം 9 സിനഡ് ബിഷപ്പുമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. സംഭാഷണം സുഗമമാക്കുന്നതിനായി മാർ ബോസ്കോ പുത്തൂർ കൺവീനറായി, ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, മാർ സെബാസ്റ്റിൻ ഇടയന്തരത്ത്, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോസ് ചിറ്റൂപ്പറമ്പേൽ CMI, മാർ എപ്രേം നരികുളം, മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ നിയോഗിച്ചു. പ്രശ്നപരിഹാരത്തിനുള്ള ഏത് നിർദ്ദേശവും പേപ്പർ ഡെലിഗേറ്റ് മുഖേന പരിശുദ്ധ പിതാവിന് സമ്മതത്തോടെ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ഘട്ടംഘട്ടമായെങ്കിലും നടപ്പിലാക്കാനുള്ള സന്നദ്ധത മാർപ്പാപ്പയെ അറിയിക്കണം എന്നും സിനഡ് പിതാക്കന്മാർ സംയുക്തമായി ഇറക്കിയ പത്രക്കുറിപ്പിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളെ അറിയിച്ചു. സിനഡ് പത്രക്കുറിപ്പിലേക്ക്. കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള സിനഡ് പിതാക്കന്മാരുടെ സംയുക്ത ആഹ്വാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടും സന്യസ്തരോടും അൽമായ സഹോദരങ്ങളോടും സിഗ്രോ മലബാർ സഭയുടെ സിനഡ പിതാക്കന്മാർ ഏകമനസോടെയും പൈതൃകമായ സ്നേഹത്തോടെയും കൂട്ടായ്മയുടെ ഈ സന്ദേശം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പതിറ്റാണ്ടുകളായി നമ്മുടെ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിനായി നാം പരിശ്രമിക്കുകയാണല്ലോ. സിഗ്രോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലൊഴികെ മറ്റെല്ലാ രൂപതകളിലും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലായി. ഈ വിഷയത്തിൽ അതിരൂപതയിൽ രൂപപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ വിവിധ തരങ്ങളിൽ പരിശ്രമിച്ചെങ്കിലും വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞില്ല. പ്രശ്നപരിഹാരത്തിനുള്ള അവസാന മാർഗം എന്ന നിലയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ പൊന്തിഫിക്കൽ ഡെലഗേറ്റായി നിയമിച്ചത്. എന്നാൽ പൊന്തിഫിക്കൽ ഡെലഗേറ്റിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചവർക്ക് കത്തോലിക്ക കൂട്ടായ്മയിൽ തുടരാനാകാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ നിങ്ങളാരും നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. ഇതിനായി സിഗ്രോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ഘട്ടംഘട്ടമായി നടപ്പിലാക്കാനുള്ള സന്നദ്ധത നിങ്ങൾ ശ്ലൈഹിക സിംഹാസനത്തെ അറിയിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളുമായി ചർച്ച തുടരുവാൻ സിനഡ് സന്നദ്ധമാണ്. സംഭാഷണം സുഗമമാക്കാൻ മാർ ബോസ്കോ പുത്തൂർ കൺവീനർ, ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, മാർ സെബാസ്റ്റ്യൻ എടയന്തരത്ത്, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് ചിറ്റുപറമ്പിൽ CMI, മാർ എപ്രേം നരികുളം, മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള 5 ബിഷപ്പുമാരാണ് ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. ചർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. എറണാകുളം അങ്കമാലി അതിരൂപത നിലവിൽ പൊന്തിഫിക്കൽ ഡെലഗേറ്റിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും കീഴിലായതിനാൽ പേപ്പർ ഡെലഗേറ്റ് മുഖേന പരിശുദ്ധ പിതാവിന്റെ സമ്മതത്തോടെ മാത്രമേ പരിഹാരത്തിലുള്ള ഏതു നിർദ്ദേശവും നടപ്പിലാക്കാൻ കഴിയൂ. 2. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് 2022 മാർച്ച് 25 കത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്ന ഉദ്ബോധനം അനുസരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറാകണം. 3. ഏകീകൃത കുർബാന അർപ്പണ രീതി ക്രമാനുഗമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കത്തീഡ്രൽ ബസലിക്ക, പരിശീലന കേന്ദ്രങ്ങൾ, സന്യാസ ഭവനങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണം ആരംഭിക്കേണ്ടതാണ്. 4. ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനു വേണ്ടി ബോധവൽക്കരണത്തിനായി നിശ്ചിത സമയം ആഗ്രഹിക്കുന്ന ഇടവകകൾ കാനോനികമായ ഒഴിവ് നമ്പർ CCEO 1538 വാങ്ങേണ്ടതാണ്. 5. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർക്കും അപ്രകാരം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കാൻ പാടില്ല. 6. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളോ സ്ഥാപനങ്ങളോ സന്ദർശിക്കുന്ന മെത്രാന്മാർക്ക് വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നതിന് തടസ്സമുണ്ടാക്കരുത്. ഇത്തരം അവസരങ്ങളിൽ എല്ലാ ഇടവക വൈദികരും അതത് ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. 7. വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ പരിശുദ്ധ മാർപ്പാപ്പ, മേജർ ആർച്ച് ബിഷപ്പ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ പേരുകൾ അനുസ്മരിക്കേണ്ടതാണ്. പ്രിയ വൈദികരെ, സഹോദരങ്ങളെ, പരിശുദ്ധ പിതാവ് തന്റെ പ്രത്യേക പ്രതിനിധിയായ പൊന്തിഫിക്കൽ ഡെലഗേറ്റിലൂടെ നമ്മോട് ആവശ്യപ്പെട്ട വിധേയത്വം തിരസ്കരിക്കുന്നത് വേദനാജനകമായ നടപടികളിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വ്യക്തിപരമോ പ്രാദേശികമോ ആയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് നമുക്ക് ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാം. എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ബലിവേദി നമ്മുടെ കൂട്ടായ്മയുടെ ഉറവിടമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനും നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമലഹൃദയത്തിനും
നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ മാധ്യസ്ഥത്തിനും നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു.